ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ പ്രധാന വിളവെടുപ്പ് കാലങ്ങളെക്കുറിച്ചും മണ്ണിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം കാർഷിക വിളകൾ എന്താണെന്ന് നോക്കാം. പലതരത്തിലുള്ള വിളകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, ഭക്ഷ്യവിള, നാണ്യവിള, സുഗന്ധവിള എന്നിങ്ങനെ. ഇപ്പോൾ കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക വിളകളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഖാരിഫ് വിളകൾ, രണ്ട് റാബി വിളകൾ, മൂന്ന് സെയ്ദ് വിളകൾ. ഒന്നുകൂടി പറയാം, കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക വിളകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സെയ്ദ് വിളകൾ. ഒന്നാമത്തേത് ഖാരിഫ് വിളകൾ. ഇതൊരു അറബിക് വേർഡാണ്, മീൻസ് ഓട്ടം, അതായത് മഴക്കാലം. മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. അതായത് മൺസൂണിന്റെ ആരംഭമായ ജൂൺ ജൂലൈ മാസത്തിൽ വിത്ത് നട്ട് മൺസൂണിന്റെ അവസാനമായ ഒക്ടോബർ നവംബറിൽ വിളവെടുക്കുന്നവയാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. മൺസൂണിന്റെ ആരംഭമായ ജൂൺ ജൂലൈ മാസത്തിൽ വിത്ത് നട്ട് മൺസൂണിന്റെ അവസാനമായ ഒക്ടോബർ നവംബറിൽ വിളവെടുക്കുന്നവയാണ് ഖാരിഫ് വിളകൾ. ഇനി ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെല്ല്, പരുത്തി, ചോളം, നിലക്കടല, ചണം അഥവാ ജൂട്ട്, സോയാബീൻ, തിനവിളകൾ അതായത് ചെറുപയർ വർഗ്ഗങ്ങളായ റാഗി, ജോവർ, ബജ്ര എക്സെട്ര, ദെൻ മഞ്ഞൾ, കരിമ്പ്, ഇവയൊക്കെയാണ് ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം. അപ്പോൾ ഈ എക്സാമ്പിൾസ് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇതിൽ കരിമ്പ് ഒരു ഖാരിഫ് വിളയാണ്, എന്നാൽ പി എസ് സിയുടെ ആൻസറിൽ കരിമ്പ് ഒരു റാബി വിളയെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം നെല്ല്, പരുത്തി, ചോളം, നിലക്കടല, ചണം, സോയാബീൻ, തിനവിളകൾ, ചെറുപയർ വർഗ്ഗങ്ങളായ റാഗി, ജോവർ, ബജ്ര, മഞ്ഞൾ, കരിമ്പ് എക്സെട്ര. ഇനി നെക്സ്റ്റ് റാബി വിളകളാണ്. റാബി ഈസ് ഓൾസോ ആൻ അറബിക് വേർഡ് മീൻസ് സ്പ്രിംഗ് അഥവാ ശൈത്യകാലം. അപ്പോൾ ശൈത്യകാലം അഥവാ മഞ്ഞുകാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. അതായത് ശൈത്യകാല ആരംഭമായ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിത്ത് നട്ട് മാർച്ച് ഏപ്രിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. എന്താണ് ശൈത്യകാല ആരംഭമായ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിത്ത് നട്ട് മാർച്ച് ഏപ്രിൽ വിളവെടുക്കുന്ന വിളകളാണ് റാബി വിളകൾ. ഇനി റാബി വിളകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ്, ബാർലി, കടുക്, പുകയില, പയറുവർഗ്ഗങ്ങൾ, കശകശ, ഉരുളക്കിഴങ്ങ്, സിസേൻ, എള്ള്, ഓട്സ് എക്സെട്ര. ഇതിൽ എള്ള് ഖാരിഫ് സീസണിലും റാബി സീസണിലും ഉൾപ്പെടുന്ന ഒരു വിളയാണ്. അത് ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കി വേണം സെലക്ട് ചെയ്യാനായിട്ട്. എള്ള് ഖാരിഫ് സീസണിലും റാബി സീസണിലും ഉൾപ്പെടുന്ന ഒരു വിളയാണ്. അപ്പോൾ റാബി വിളകൾക്ക് എക്സാമ്പിൾസ് ഒന്നുകൂടി പറയാം. ഗോതമ്പ്, ബാർലി, കടുക്, പുകയില, കശകശ, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, എള്ള്, ഓട്സ് എക്സെട്ര. അപ്പോൾ ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് മഴക്കാലത്താണ് കൃഷി ഇറക്കുന്നത്, എന്നാൽ റാബി വിളകൾ ശൈത്യകാലത്താണ് കൃഷി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെയ്ദ് വിളകളാണ്. വേനൽക്കാല വിളകളെയാണ് സെയ്ദ് വിളകൾ എന്ന് പറയുന്നത്. വേനൽക്കാല ആരംഭമായ മാർച്ചിൽ വിത്ത് നട്ട് മൺസൂൺ ആരംഭമായ ജൂണിൽ വിളവെടുക്കുന്നവയാണ് സെയ്ദ് വിളകൾ. എക്സാമ്പിൾസ് പഴങ്ങൾ, പച്ചക്കറികൾ, തണ്ണിമത്തൻ, കുക്കുംബർ എക്സെട്ര. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക വിളകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സെയ്ദ് വിളകൾ. ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ്. എക്സാമ്പിൾസ് നെല്ല്, പരുത്തി, ചോളം, നിലക്കടല, ചണം, സോയാബീൻ, ചെറുപയറുവർഗ്ഗങ്ങളായ റാഗി, ജോവർ, ബജ്ര, മഞ്ഞൾ, കരിമ്പ് എക്സെട്ര. ഇനി നെക്സ്റ്റ് റാബി വിളകളാണ്. റാബി വിളകൾ എന്ന് പറയുന്നത് ശൈത്യകാലം അഥവാ മഞ്ഞുകാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ്. എക്സാമ്പിൾസ് ഗോതമ്പ്, ബാർലി, കടുക്, പുകയില, കശകശ, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, എള്ള്, ഓട്സ് എക്സെട്ര. ഇതിൽ എള്ള് ഖാരിഫ് സീസണിലും റാബി സീസണിലും ഉൾപ്പെടുന്ന ഒരു വിളയാണ്, അത് പ്രത്യേകം ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് സെയ്ദ് വിളകളാണ് നമ്മൾ പറഞ്ഞത്. വേനൽക്കാല വിളകളാണ് സെയ്ദ് വിളകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പഴങ്ങൾ, പച്ചക്കറികൾ, തണ്ണിമത്തൻ, കുക്കുംബർ എക്സെട്ര. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? പെഡോജെനസിസ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? പെഡോജെനസിസ് എന്നാണ്. അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പെഡോജെനസിസ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഐക്യരാഷ്ട്ര സഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ച വർഷം ഏതാണ്? 2015. ഐക്യരാഷ്ട്രസഭ 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത്. ഇനി ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? December 5. ലോക മണ്ണ് ദിനം എന്നാണ് December 5. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് അഥവാ അലുവിയൽ സോയിൽ. ഫലപുഷ്ടി ഉള്ള മണ്ണാണ് എക്കൽ മണ്ണ്. നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലുമാണ് എക്കൽ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയതും ഫലപുഷ്ടി കുറഞ്ഞതുമായ എക്കൽ മണ്ണിനെ പറയുന്ന പേര് എന്താണ്? ബെങ്കർ അഥവാ ഫംഗർ. ബെങ്കർ അഥവാ ഫംഗർ എന്നാണ് എക്കൽ മണ്ണിനെ പറയുന്ന പേര്.
നദീ തടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയതും ഫലപുഷ്ടി കുറഞ്ഞതുമായ എക്കൽമണ്ണിനെ പറയുന്ന പേരാണ് ബങ്കർ. നദീ തടങ്ങളിൽ രൂപം കൊള്ളുന്ന പുതിയതും ഫലപുഷ്ടി കൂടിയതുമായ എക്കൽമണ്ണിനെ പറയുന്ന പേര് എന്താണ്? ഖാദർ എന്നാണ്. KHADAR ഖാദർ. നദീ തടങ്ങളിൽ രൂപം കൊള്ളുന്ന പുതിയതും ഫലപുഷ്ടി കൂടിയതുമായ എക്കൽമണ്ണാണ് ഖാദർ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽമണ്ണ്. നെല്ലുകൂടാതെ ഗോതമ്പ്, കരിമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ എന്നിവയ്ക്ക് എക്കൽമണ്ണ് അഥവാ അലുവിയൽ സോയിൽ അനുയോജ്യമാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ച വർഷം 2015. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് December 5. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും എക്കൽമണ്ണ് അഥവാ അലുവിയൽ സോയിലാണ്. ഉയർന്ന ഫലപുഷ്ടിയുള്ള മണ്ണായ എക്കൽമണ്ണ് നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇനി നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയതും ഫലപുഷ്ടി കുറഞ്ഞതുമായ എക്കൽമണ്ണാണ് ബങ്കർ. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പുതിയതും ഫലപുഷ്ടി കൂടിയതുമായ എക്കൽമണ്ണാണ് ഖാദർ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനും എക്കൽമണ്ണാണ്. നെല്ലുകൂടാതെ ഗോതമ്പ്, കരിമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ എന്നിവയ്ക്ക് എക്കൽമണ്ണ് അഥവാ അലുവിയൽ സോയിൽ അനുയോജ്യമാണ്. ഇനി നെക്സ്റ്റ് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിലാണ്. ബ്ലാക്ക് സോയിൽ അഥവാ ബ്ലാക്ക് കോട്ടൺ സോയിൽ, അതാണ് കറുത്ത മണ്ണ്. അപ്പോൾ എന്താണ് കറുത്ത മണ്ണ്? ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമണ്ണ് അഥവാ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമണ്ണ് അഥവാ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, വിന്ധ്യ സത്പുര നിരകൾ, കത്തിയവാർ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. അപ്പോൾ പരുത്തി, നിലക്കടല, കരിമ്പ് എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊരു പേര് കൂടി വന്നത്. അപ്പോൾ പരുത്തിയുടെ ഇംഗ്ലീഷാണ് കോട്ടൺ, അതാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? പരുത്തിയാണ്. ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാലാണ് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ അഥവാ സാർവത്രിക നാര് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കറുത്ത മണ്ണിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ, മറ്റൊരു പേര് കൂടിയുണ്ട് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, വിന്ധ്യ സത്പുര നിരകൾ, കത്തിയവാർ എന്നിവിടങ്ങളിലാണ് കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്. പരുത്തി, നിലക്കടല, കരിമ്പ് എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനും കറുത്ത മണ്ണാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ്. ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാലാണ് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാരുവിള പരുത്തിയാണ്. എന്നാൽ സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ് അഥവാ ജൂട്ട്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാരുവിള പരുത്തിയാണ്. എന്നാൽ സുവർണ നാര് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ചണമാണ്. ചണം അഥവാ ജൂട്ട്. ചണം ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 1st. ചണം ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 1st. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ചിറ്റൂർ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ചിറ്റൂറാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്. പരുത്തി, നിലക്കടല എന്നിവ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ലയും പാലക്കാടാണ്. എന്നാൽ കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് പാലക്കാടാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി, തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി, തുണി വ്യവസായമാണ്. പരുത്തി വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4. പരുത്തി വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4. നെക്സ്റ്റ് ചെമ്മണ്ണാണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. ചെമ്മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെമ്മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെമ്മണ്ണാണ്. ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ് എന്നെല്ലാം അറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. കായാന്തര ശിലകളും ആഗ്നേയശിലകളും പൊടിഞ്ഞാണ് ചെമ്മണ്ണ് രൂപം കൊള്ളുന്നത്. ഫലപുഷ്ടി തീരെ കുറഞ്ഞ മണ്ണാണ് ചെമ്മണ്ണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെമ്മണ്ണാണ്. കായാന്തര ശിലകളും ആഗ്നേയശിലകളും പൊടിഞ്ഞാണ് ചെമ്മണ്ണ് രൂപം കൊള്ളുന്നത്. ഫലപുഷ്ടി തീരെ കുറഞ്ഞ മണ്ണാണിത്. എങ്കിലും കുരുമുളക്, റബ്ബർ, കശുമാവ് ഇവയൊക്കെ ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ്. കുരുമുളക്, റബ്ബർ, കശുമാവ് ഇവയൊക്കെ ചെമ്മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെമ്മണ്ണ് അഥവാ ലാറ്ററൈറ്റ്
മണ്ണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ്? ചെമ്മണ്ണാണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഇരുമ്പ് ഓക്സൈഡ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഇരുമ്പ് ഓക്സൈഡ്. ഇനി നെക്സ്റ്റ് പീറ്റ് മണ്ണാണ്. ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ് അഥവാ മൗണ്ടൈൻ സോയിൽ. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ് അഥവാ മൗണ്ടൈൻ സോയിലാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? മരുഭൂമി മണ്ണ് അഥവാ ഡെസേർട്ട് സോയിൽ. ഇത് ഓർത്തു വെക്കാൻ പാടില്ല. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? മരുഭൂമി മണ്ണ് അഥവാ ഡെസേർട്ട് സോയിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അലൂമിനിയം സൾഫേറ്റ്. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് അലൂമിനിയം സൾഫേറ്റ്. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായം. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? അസറ്റോ ബാക്ടോ. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? അസറ്റോ ബാക്ടറാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.